എന്തൊക്കെയുണ്ട് അനിയാ? നിങ്ങൾക്ക് സുഖം തന്നെ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. സുഖം തന്നെ. ഈ റീയൂണിയൻ നമുക്കൊന്ന് അടിച്ച് പൊളിക്കണ കൂട്ടുകാരെ. ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്കെന്താ ഈ ബ്ലൂ കളർ? ബ്ലൂ പറി കഴിച്ചു കഴിച്ചാ ഞാൻ ഇങ്ങനെ ബ്ലൂ കളർ ആയത്. അപ്പൊ നീ എങ്ങനെയാ ഗ്രീൻ ആയത്? പച്ചപ്പുല്ല് നിന്നോ? ഇത് ബോഡിയുടെ കളറാണ്, ലേറ്റസ്റ്റ് ഫാഷൻ. ഇനി തിരിച്ചു പോയിട്ട് വേണം സ്കൈ ബ്ലൂ കളറിലേക്ക് മാറ്റാൻ. Honey bunny are chasing bad monkey. Don't act like a hunky, cause I am a bad monkey. Pow cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny ka Jholmaal, the crazy chase. Brand new game. Download now only on Google Play Store. എനിക്കിത് ആ സാധനം വേണം. അതെന്റെ ബോസിന് ഒരുപാട് ഇഷ്ടപ്പെടും. അതെനിക്ക് ഉടനെ തന്നെ കിട്ടിയേ പറ്റൂ. സാർ എന്ത് വേണം നീ പറയുന്നേ? അത് അതാ ചോദിച്ചത്. ഏതാന്ന് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രണ്ടെണ്ണത്തിന് മനസ്സിലായില്ല. എനിക്ക് ആ കളർഫുൾ ആയിട്ടുള്ള ഞണ്ടിനെയാണ് വേണ്ടത്. നീല ഞണ്ടിനെയും പച്ച ഞണ്ടിനെയും ചുവപ്പ് ഞണ്ടിനെയുമാണ് എനിക്ക് വേണ്ടത്. അത് ഞാൻ എന്റെ ഐലൻഡിലെ അക്വേറിയത്തിൽ കൊണ്ടിട്ട് വളർത്തും. എന്നെ കളിയാക്കി ചിരിക്കുന്നോ? ഇന്നാ പിടിച്ചു. എന്റെ ബോസിനെ ഒരുപാട് സന്തോഷമാകും. ബോട്ട് വേഗം അടുപ്പിക്ക്, പിടിച്ചോട്ട് വാ. അതിനെ ഇപ്പ പിടിച്ചോ സാർ. ഓടിക്കോ. എന്താ ഈ കാണിക്കുന്നേ? നിനക്ക് കണ്ണു കണ്ടൂടെ, അവിടെ നമ്മളെ പിടിക്കാൻ വരികയാണ്. നാ വേഗം ഓടിക്കോ. എന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എടാ ബണ്ണി, ആറു മാസം കൊണ്ട് നീ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. നീ ജിമ്മിന്റെ പേര് നശിപ്പിക്കരുത്. ചേട്ടാ ചേട്ടാ, ഒന്ന് സഹായിക്കണം, വലിയൊരു പ്രശ്നമുണ്ട്. എടാ കിടക്കട്ടെ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, ശ്വാസം വലിച്ചവിടെ. എന്റെ പ്രാണൻ ഇവിടെ പോകാനിരിക്കുമ്പോഴാണ് ചേട്ടൻ പ്രാണായാമം ചെയ്യാൻ പറയുന്നത്. എന്താ എന്ത് പറ്റി? ചേട്ടാ, ഞാനും എന്റെ കൂട്ടുകാരും ചേർന്ന് ബീച്ചിൽ പാർട്ടി നടത്തുമായിരുന്നു. അപ്പൊ രണ്ടാൾക്കാർ ഒന്ന് എടുത്തോണ്ട് പോയി. ഒന്ന് പോടുന്നണയാ, ബീച്ച് ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും എടുത്തോണ്ട് പോകാൻ പറ്റില്ല. വേണമെങ്കിൽ ബീച്ചിൽ നിന്ന് കുറച്ച് മണൽ വാരിക്കൊണ്ട് പോവാം. എടാ ബീച്ചിലെ അല്ല, എന്റെ കൂട്ടുകാരെ കൊണ്ട് ബോട്ടിൽ പോയെന്നാ പറഞ്ഞേ. എന്നാ പിന്നെ നിനക്കും പോയിരുന്നില്ലേ? ബീച്ചിൽ നടത്തുന്ന പാർട്ടിയേക്കാളും രസം ബോട്ടിൽ നടത്തുന്ന പാർട്ടിക്കായിരിക്കും. ഹണി ചൂയിങ് കൊണ്ടോ? എന്റെ കയ്യിലുണ്ട്. എന്നാ അത് കഴിച്ചോ, കുറച്ചു നേരത്തേക്ക് വായ നടഞ്ഞിരിക്കുമല്ലോ. ആദ്യം നീ ഇത് പറ. എന്താ സംഭവിച്ചത്? വിദേശത്ത് നിന്ന് എന്റെ കൂട്ടുകാർ റീയൂണിയൻ വന്നിരുന്നു. രണ്ടാൾക്കാർ വന്ന് അവരെ പൊക്കി എടുത്തുകൊണ്ട് പോയി. അതില് ഗ്രീനും ബ്ലൂ ഉണ്ടായിരുന്നു. അപ്പൊ നീ എന്ത് ചെയ്തു? എല്ലാരും പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാല് പിന്നെ ഇവൻ മാത്രം എന്ത് ചെയ്യാനാ? ഇവനാ പാർട്ടി അവിടെ വെച്ച് നിർത്തി കാണും. അതെ, ഇല്ല, അവരെ ആ ബോട്ട് കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടപ്പോ ഞാൻ പേടിച്ച് നിങ്ങളുടെ സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാ. നീ പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ പോര്. അപ്പൊ പിന്നെ ഞങ്ങളുടെ പാർട്ടി നടത്താലോ? പാർട്ടി നടത്താൻ വേണ്ടിയല്ല, ഇവന്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയാ പോകുന്നത്. സംശയമുണ്ടോ? അതെ പോപ്പട്ടെ, അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ എന്റെ സൽപ്പേര് മുഴുവനും പോകും. എന്റെ ഭായ് പേടിക്കണ്ട, അത്രമാത്രം സൽപ്പേരം തനിക്കില്ലല്ലോ. അതോ ഉണ്ടെങ്കിൽ തന്നെ അതിന് ഒരു കേടുപാട് വരെ ഞാൻ സമ്മതിക്കില്ല. താങ്ക് യു ചേട്ടാ, താങ്ക് യു. തോത്താറമ്മേ വാ.
നമുക്ക് നിന്റെ ബോട്ടിൽ അവരെ അന്വേഷിച്ച് പോവാം. വേണ്ട, ബോട്ടിൽ പോണ്ട, അവർക്ക് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. നമുക്ക് കടലിന്റെ അടി കൂടെ നീന്തി അവിടെ എത്താം. എന്നാ പോ. വാവ്, ബ്ലൂ ആൻഡ് ഗ്രീൻ ഞണ്ടുകൾ, ഇവർ ഞങ്ങളുടെ അക്വേറിയത്തെ മനോഹരമാക്കും. ഇനി എന്റെ ബോസിന്റെ അക്വേറിയം ലാഡിനെ കുറിച്ച് എല്ലാരും തീർച്ചയായും അറിയും. അയ്യോ, ഞങ്ങൾ വെറുതെ വിടുന്നേ, ഞാൻ എന്റെ ബോഡി കളർ ചെയ്തിരിക്കുകയാണ്. അതെനിക്ക് അറിയാലോ, അതെനിക്ക് നന്നായി അറിയാം. പക്ഷെ അതെന്റെ ബോസിനെ അറിയില്ലല്ലോ, അതാണ് അതിന്റെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. പക്ഷെ എന്റെ കളറ് വെള്ളം വീണാൽ ഇളകും. പക്ഷെ ഞാൻ നിങ്ങളെ വെള്ളത്തിന്റെ അടുത്തേക്ക് ഒരിക്കലും കൊണ്ടുപോവില്ല, കാരണം അതും ഒരു ട്വിസ്റ്റാണ്. എടാ, ആ ക്രിക്കറ്റ് ഇൻവിറ്റേഷൻ അയച്ചപ്പോ വരാനേ പാടില്ലായിരുന്നു. നമ്മളാണെങ്കിൽ അവിടെ കുടുങ്ങിയിരിക്കുക, അവനെ കാണാനും ഇല്ല. ഇവരെ ആ പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചേക്കുക, എന്നിട്ട് എനിക്ക് വേണ്ടി നല്ല സൂപ്പ് ഉണ്ടാക്കുക. അതുവരെ ഞാനൊന്ന് സൺബാത്ത് ചെയ്യട്ടെ. സൺബാത്ത് വളരെ നല്ലതാണ്. സാർ ഓർക്കോട്ടിട്ടാണോ സൺബാത്ത്? ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ? പണ്ണി, നമ്മൾ കടലിൽ കുളിക്കാൻ വേണ്ടി വന്നതല്ല. ഇതിന്റെ മുകളിലോട്ട് കയറാൻ പറ്റുന്നില്ല. സാരമില്ല, ഞാൻ നിന്നെ സഹായിക്കാം. നിനക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾക്ക് ഒരു പണി തരാൻ വേണ്ടി വന്നതാ. എന്തിന്? ഇപ്പൊ പറഞ്ഞു തരാം. എന്തായാലും ഒരുത്തന്റെ കാര്യം നടപടിയായി. പോട്ടെ, നിനക്ക് കഴിയുന്നവരോട് പോയി മുട്ട. ആ കിറ്റ്കിറ്റിന്റെ രണ്ട് കൂട്ടുകാർ ഇവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ഡാൻസ് എങ്ങനെ ചെയ്യണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്രീ ആയിട്ട് ഡാൻസ് പഠിപ്പിച്ചതും പോരാ, എന്നെ വെറുതെ പിടിച്ച് തല്ലുന്നോ? ആരാണ് നീയൊക്കെ? എന്റെ പെർമിഷൻ ഇല്ലാതെ ഇതിനൊക്കെ തെങ്ങനെ കയറി? ഞങ്ങള് കിറ്റിന്റെ കൂട്ടുകാരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. അല്ല, ആരായി കിറ്റ്? അത് ഞാൻ തന്നെയാണ്. നീ എന്റെ കൂട്ടുകാരായ ബ്ലൂവിനെയും ഗ്രീനിനെയും പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവരെ ഞാൻ വിട്ടുതരില്ല, ഞാൻ എന്റെ ബോസിന് അവരെ സമ്മാനമായി കൊടുക്കും. എടാ തടിയാ, മര്യാദക്ക് എന്റെ കൂട്ടുകാരെ തിരിച്ചേൽപ്പിക്ക്, ഇല്ലെങ്കിൽ ചവിട്ടി കൂട്ടി കടലിൽ കളയും ഞാൻ. ഒരു ഞണ്ടായിട്ട് ഇത്ര അഹങ്കാരോ? വേഗം അറ്റാക്ക് ചെയ്യ്. ശരി സാർ, പൊയ്ക്കോളാം. എടാ മണ്ടന്മാരെ അറ്റാക്ക്, ആക്രമിക്കാനാ പറഞ്ഞത്? നിങ്ങളോട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ അയാൾ പറയുന്നത്, നോക്കി നിൽക്കാതെ വേഗം അറ്റാക്ക് ചെയ്യേ. അവരുടെ മൂക്കിലും നിർക്ക്. എന്നെ കളിയാക്കി ചിരിക്കുന്നു. എന്റെ ബോസിനെ നീ തല്ലുവല്ലടാ. അയ്യോ എന്റെ അമ്മച്ചി. എടാ, നീയൊക്കെ യുവമാരെയാണോ തല്ലുന്നത്? എന്നെയാണോ തല്ലുന്നത്? അപ്പൊ രൂപയാര് തരും? രൂപയോ? മണി, മണി, മണി. കാശിന്റെ കാര്യമോ പറഞ്ഞത്? കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞ് മനസ്സിലായി തരാം. സ്റ്റണ്ട് കിടക്കട്ടെ. നിനക്കൊന്നും ശരിക്കെന്നെ അറിയില്ല. ഞാനൊരല്പം വെറൈറ്റിയാണ് സൂക്ഷിച്ചോ? ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെ കടലകത്തേക്ക് പോക്കോ. അതെ, എന്നിട്ട് ഇവന്റെ നാവ് അരിഞ്ഞെടുത്ത് കഷ്ണങ്ങളാക്കിട്ട് സ്രാവിനിട്ട് കൊടുക്കണം. അയ്യോ വേണ്ട വേണ്ട, അങ്ങനെ ചെയ്യല്ലേ, ഇവരെന്നെക്കാളും വലിയ വെറൈറ്റി ആണല്ലോ. നിങ്ങൾ കിറ്റ്കിറ്റിന്റെ ഫ്രണ്ടിനെ വെറുതെ വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോ പലതും ചെയ്തെന്ന് വരും. സംശയം ഉണ്ടോ?
ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ വെറുതെ ഇവിടെ കയറും കാണാൻ പൊട്ടിയാ താഴെ സ്രാവുണ്ട്. അയ്യോ അയ്യോ മുക്കല്ലേ, അയ്യോ എന്നെ മുക്കല്ലേ. അവരുടെ മനസ്സിലഴുക്കാ പോയത്, ശരീരത്തിൽ അഴുക്ക് പോനാ ഞാൻ നന്നായിട്ട് മുക്കിയെടുത്തത്. കൊഞ്ഞുകണി അവരെ കാണാൻ വെള്ളം കുടിച്ച് ചത്തുപോയാ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. സംശയമുണ്ടോ? അയ്യോ ഞങ്ങളെ കൊല്ലല്ലേ. അയ്യോ ദാ പെട്ടിയിലുണ്ട് ഞണ്ടുകൾ, കൊണ്ടുപോയ്ക്കോ കൊണ്ടുപോയ്ക്കോ. താങ്ക് യു കിറ്റ് കിറ്റ്, നീ രക്ഷിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ അക്വേറിയത്തിൽ കഴിയേണ്ടി വന്നേനെ. താങ്ക് യു. നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടുകാരെ കിട്ടിയില്ലേ? ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടുന്നത്? താഴെ വീണ പൊടി പോലും കിട്ടില്ല, മുകളിൽ വന്നാൽ ജീവനെങ്കിലും കിട്ടും. പ്ലീസ് ഞങ്ങളെ ഒന്ന് വെറുതെ വിടണേ. ഇനി നിങ്ങൾ ഞങ്ങളെ വിടണം. വേഗം ഓട്ടെ, ഞങ്ങളെ കരയെ കൊണ്ടൊന്ന് വിട്. കര ഒരുപാട് ദൂരെയല്ലേ, അതുകൊണ്ടേ ഒരു 8 ഗ്ലാസ് ജ്യൂസ് എടുത്തോണ്ട് വാ, അതുവരെ ഞങ്ങളിവിടെ സൺബാത്ത് ചെയ്തിരുന്നോളാം. Oh, 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 oh